നമസ്കാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 3 ദിവസം പ്രായമായ കുഞ്ഞിനെ യുവതി തട്ടിയെടുത്തതിനു പിന്നിൽ കാമുകനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നീതുവിനെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച ഇബ്രാഹിം ബാദുഷി എന്നാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു നീക്കമെന്നാണ് പോലീസ് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി നീതുവിൽ നിന്ന് 30 ലക്ഷം രൂപയും സ്വർണ്ണവും ബാദുഷ തട്ടിയെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇത് തിരികെ വാങ്ങുക കൂടിയായിരുന്നു നീതുവിന്റെ ലക്ഷ്യം ഇബ്രാഹിം ബാദുഷിയുടെ സ്ഥാപനത്തിൽ ജോലിക്കാരിയായിരുന്നു നീതു ഇതിനിടെ ഇവർ രണ്ടുപേരും ചേർന്ന് മറ്റൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് ഈ സമയത്ത് നീതു ഗർഭം അലസിപ്പിക്കുകയും ചെയ്തിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്നും തട്ടിയെടുത്ത കുഞ്ഞിനെ ബാദുഷിയുടെ കുഞ്ഞെന്ന് വെറുതെ തീർത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു നീക്കം സംഭവത്തിൽ ഇബ്രാഹിം ബാദുഷിയും പോലീസ് കസ്റ്റഡിയിലുണ്ട് കുട്ടിയെ മോഷ്ടിക്കാൻ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഹോട്ടൽ മുറിയെടുത്ത് ആസൂത്രണം നടത്തി പലതവണ നീതു ഗൈനക്കോളജി വാഹനത്തിൽ എത്തിയതായും വിവരമുണ്ട് കോട്ടയത്തെ സംഭവത്തിന് പിന്നിൽ കുട്ടികളുടെ റാക്കറ്റ് അല്ലെന്നും പോലീസ് കണ്ടെത്തി വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കുഞ്ഞിനെ തട്ടിയെടുത്തതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആശുപത്രിക്കുണ്ടായ സുരക്ഷാ വീഴ്ച ആശുപത്രി അധികൃതർ അന്വേഷിക്കും ഇതിനായി 4 അംഗ സമിതിയെ നിയോഗിച്ചു ആർഎംഒ നഴ്സിംഗ് ഓഫീസർ സുരക്ഷാ തലവൻ ഫോറൻസിക് വിദഗ്ധൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറും നിലവിലെ സുരക്ഷാ രീതി പുനഃപരിശോധിക്കാനാണ് തീരുമാനം ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും നടപടി ഉണ്ടാകും ഇന്നലെ ഉച്ചയ്ക്ക് 3:30 സംഭവമുണ്ടായത് നഴ്സിന്റെ വേഷത്തിലെത്തിയ നീതു ചികിത്സയ്ക്ക് എന്ന പേരിൽ കുഞ്ഞിനെ അമ്മയിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോവുകയായിരുന്നു കുഞ്ഞിനൊപ്പം അമ്മയെ വിളിക്കാത്തതിൽ സംശയതോന്നി രക്ഷിതാക്കൾ അല്പസമയത്തിനുള്ളിൽ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടു എന്നാൽ കുഞ്ഞിനെ വാങ്ങിയിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞിനെ തട്ടിയെടുത്ത നീതു കാമുകൻ ഇബ്രാഹിം ബാദുഷിയെ പരിചയപ്പെട്ടത് ടിക്ടോക്കിലൂടെയാണ് വിവാഹമോചിതനാണെന്നാണ് ഇബ്രാഹിമിനോട് നീതു പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവജാത ശിശുവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല സംഭവത്തിൽ എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് തരാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് മേൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആശുപത്രികൾക്ക് കർശന നിർദ്ദേശവും നൽകി ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും ഐഡി കാർഡ് നിർബന്ധമായും ധരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ഇപ്പോഴത്തെ സജ്ജീകരണങ്ങൾ പരിശോധിക്കണം ആവശ്യമുള്ളിടത്ത് പുതിയ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം ആശുപത്രിക്കുണ്ടായ സുരക്ഷാ വീഴ്ച അന്വേഷിക്കാൻ ആഭ്യന്തര സമിതിയും നേരത്തെ രൂപീകരിച്ചിരുന്നു 4 അംഗ സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത് ആർഎംഒ നഴ്സിംഗ് ഓഫീസർ സുരക്ഷാ തലവൻ ഫോറൻസിക് വിദഗ്ധർ എന്നിവരാണ് സമിതി അംഗങ്ങൾ ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് സർക്കാരിന് കൈമാറും നിലവിലെ സുരക്ഷാ രീതി പുനഃപരിശോധിക്കാനാണ് തീരുമാനം ആളുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലും നടപടിയുണ്ടാകും